കിഫ്ബി തട്ടിപ്പിന്റെ കാണാപുരങ്ങൾ ഐ ടു ഐ ന്യൂസ് അന്വേഷണ പരമ്പര 6 ഭാഗം തീരം കവരുന്ന കരിമണൽ കൊള്ള. വ്യവസായ പുരോഗതിയുടെ പേര് പറഞ്ഞ് സർക്കാർ ഒത്താശയോടെ കേരള തീരത്ത് കുത്തക കമ്പനികൾ നടത്തുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി കൊള്ളയാണ് കരിമണൽ ഖനനം. കേരളത്തിലെ തീരപ്രദേശങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി കടലെടുക്കുന്നതിന്റെ പ്രധാന കാരണം വ്യാപകമായി ഇവിടെ നടക്കുന്ന കരിമണൽ ഖനനമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയക്കാർ ദല്ലാളുകളായി നിന്നുകൊണ്ട് നടത്തുന്ന ഈ പരിസ്ഥിതി വേട്ടയെക്കുറിച്ചാണ് കിഫ്ബി തട്ടിപ്പിന്റെ കാണാപുരങ്ങൾ പരമ്പരയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ തീരപ്രദേശങ്ങളെ സമ്പുഷ്ടമാക്കിയിരുന്ന കരിമണലിന്റെ മായക ഗുണങ്ങൾ ആദ്യം കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരാണ്. ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിൽമനൈറ്റ്, സിൽക്ക, സിർക്കോ തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയതാണ് കരിമണൽ. പെയിന്റും തുണിത്തരങ്ങളും പ്ലാസ്റ്റിക്കും റബ്ബർ ഉൽപ്പന്നങ്ങളും പോലുള്ള സാധാരണ വസ്തുക്കൾ മുതൽ യുദ്ധോപകരണങ്ങളും വെടിക്കോപ്പുകളുമെല്ലാം ഇതുപയോഗിച്ച് നിർമ്മിക്കാനാകും. ടൈറ്റാനിയത്തിന്റെ ലോഹായിരുകളായ ഇൽമനൈറ്റിനും റൂട്ടലിനും വൻ സാമ്പത്തിക പ്രാധാന്യവുമുണ്ട്. സിറാമിക് വ്യവസായത്തിലും അണുശക്തി രംഗത്തും ഇവ വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. സാനിറ്ററി വസ്തുക്കൾ, ടൈർ, കളിമൺ പാത്രങ്ങൾ, ലോഹങ്ങൾ മുറിക്കാനും മിനുസപ്പെടുത്താനുമുള്ള ഉപകരണങ്ങൾ, ഡീസൽ എഞ്ചിൻ, ഇൻസുലേഷൻ സാധനങ്ങൾ, സീലുകൾ എന്നിവ നിർമ്മിക്കുവാൻ റയർ എർത്ത് ക്ലോറൈഡ്, റയർ എർത്ത് ഓക്സൈഡ്, സീറിയം ഓക്സൈഡ്, ടൈസോഡിയം ഫോസ്ഫേറ്റ്, തോറിയം ഓക്സൈഡ് എന്നിവ വേർതിരിക്കാനും പോളിഷിംഗ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനുമെല്ലാം കരിമണലിൽ നിന്നുള്ള ധാതുക്കൾ ഉപയോഗിക്കുന്നു. 25% കൂടുതൽ ഇൽമനൈറ്റ് അടങ്ങിയ കരിമണൽ ലോകത്ത് മറ്റെങ്ങുമില്ല എന്നത് സംസ്ഥാനത്തെ കരിമണലിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. കേരളത്തിന്റെ തീരപ്രദേശത്ത് 1 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 475 കിലോ ഇൽമനൈറ്റും 164 കിലോ സിർക്കണും 122 കിലോ സിൽമനൈറ്റും 61 കിലോ റൂട്ടൈനും അടങ്ങിയ കരിമണലാണ് ഉള്ളത്. ഇതിന്റെ മൂല്യനിർണ്ണയം കണക്കാക്കുമ്പോൾ 1 സെന്റ് ഭൂമിയിൽ നിന്ന് ലഭിക്കുക കോടികളായിരിക്കും. ഇതിന്റെ വ്യാവസായിക സാധ്യത മനസ്സിലാക്കിയതോടെ മാറി മാറി വന്ന സർക്കാരുകൾ പല പദ്ധതികളുടെ പേര് പറഞ്ഞ് കരിമണൽ കൊള്ള ആരംഭിച്ചു. 1950 മുതൽ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റയർ എർത്ത്സ് ആണ് ഇവിടെ ഖനനം നടത്തുന്നത്. തങ്ങളുടെ തീരത്തിന്റെ വിസ്തൃതി കുറയുന്നതും തനതായ കൃഷിഭൂമികൾ നശിക്കുന്നതും തിരിച്ചറിയാൻ തീരവാസികൾ വൈകിയത് അവർ മുതലെടുത്തു. തങ്ങളെ മറയാക്കി വൻ പാരിസ്ഥിതിക ചൂഷണമാണ് ഇവിടെ നടക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയതോടെ നിരവധി ജനകീയ സമരസമിതികൾ ഉയർന്നു വന്നു. ഒട്ടനവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഖനനത്തിന് പിന്നിൽ വൻ ലോബികളാണ് ഉള്ളത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്ക്, ആലപ്പാട് പഞ്ചായത്തിലെ വെള്ളനാതുരുത്ത്, പന്മന പഞ്ചായത്തിലെ പൊന്മന, ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി, പുറക്കാട്, ആറാട്ടുപുഴ എന്നിവിടങ്ങളിലാണ് സംസ്ഥാനത്ത് പ്രധാനമായും കരിമണൽ ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഖനനം നടത്തുന്ന പ്രദേശത്ത് 110 കൊല്ലത്തിനിടയിൽ 197.04 ഹെക്ടർ പ്രദേശം കടലെടുത്തു. കൂടാതെ ഖനനം മൂലം കടലിന്റെ മണൽ നിക്ഷേപവും നഷ്ടമായി. മത്സ്യത്തൊഴിലാളികൾ ഏറെ ലാഭം കൊയ്യുന്ന ചാകര എന്ന പ്രതിഭാസം കുറഞ്ഞു വരുന്നതും സുലഭമായിരുന്ന ചാള കണി കാണാൻ പോലും ലഭിക്കാത്തതും ഈ ഖനനം മൂലമാണെന്ന് സേവ് ആലപ്പാട് മൂവ്മെന്റ് പ്രതിനിധി കെ സി ശ്രീകുമാർ ഐ ടു ഐ ന്യൂസിനോട് പറഞ്ഞു. മതി തിരുവിതാംകൂറിന്റെ ധാന്യക്കലവറയായിരുന്ന പനക്കട, മൂക്കുമ്പുഴ പാടമെല്ലാം കടലെടുത്തതിന് പ്രധാന കാരണവും കരിമണൽ കൊള്ളയാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. കോടികളുടെ അഴിമതിയാണ് ഇപ്പോഴത്തെ കരിമണൽ ഖനനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിലാകട്ടെ പ്രളയത്തിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കാനെന്ന വ്യാജേനയാണ് കരിമണൽ കടത്തുന്നത്. പ്രളയം ഉണ്ടാകാതിരിക്കാനായി വിദഗ്ധർ നിർദ്ദേശിച്ച പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാതെ തോട്ടപ്പള്ളി പുഴയിലെ മണ്ണു വേണം ആദ്യം നീക്കാനെന്ന് പറഞ്ഞാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിൽ വൻതോതിൽ ഇവിടെ ഖനനം നടത്തുന്നത്. ഖനനമുയർത്തുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന മാരക രോഗങ്ങളാണ്. ത്വക്ക് രോഗം മുതൽ ക്യാൻസർ വരെയുള്ള മാരക രോഗങ്ങൾക്ക് പ്രദേശവാസികൾ അടിമപ്പെടുന്നു. ഏറ്റവും കൂടുതൽ റേഡിയേഷനുള്ള പ്രദേശമാണ് കൊല്ലം ജില്ലയിലെ ഖനനം നടക്കുന്ന ചവറ, നീണ്ടകര, പൊന്മന, ആലപ്പാട് പ്രദേശങ്ങളെന്ന് പ്രദേശവാസികൾ പോലും പറയുന്നു. കരിമണലിൽ അടങ്ങിയിരിക്കുന്ന തോറിയം ഏറെ അണുപ്രസരണ ശേഷിയുള്ളതാണ്. ഗർഭസ്ഥ ശിശു മുതൽ വൃദ്ധർക്കു വരെ ഇവിടെ മാരകമായ രോഗങ്ങളുണ്ടെന്ന് IRI മേഖലയിൽ നടത്തുന്ന പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് സംസ്ഥാനത്ത് കരിമണൽ ഖനനത്തിനുള്ള അനുമതി നൽകുന്നത്. അനധികൃതമായി അനുമതി നൽകുന്നതിനെതിരെ സമരസമിതികൾ കോടതിയിൽ പോയാലും അഭിഭാഷകർ കരിമണൽ മാഫിയകളുടെ സ്വാധീനത്തിന് അടിമപ്പെടുന്നുവെന്ന് സമരസമിതിക്കാർ പറയുന്നു. ഹരിത ട്രൈബ്യൂണൽ സ്വന്തമായി എടുത്ത കേസ് മാത്രമാണ് ഇന്ന് കരിമണൽ മാഫിയക്കെതിരെ നിലനിൽക്കുന്ന ഏക നടപടി. മൈനിങ് ആൻഡ് ജിയോളജി ആക്ടും തണ്ണീർത്തട സംരക്ഷണ നിയമവുമെല്ലാം കാറ്റിൽ പറത്തി നടത്തുന്ന കരിമണൽ കൊള്ള നിയന്ത്രിക്കാൻ കൊള്ളയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന സർക്കാരിനോ രാഷ്ട്രീയക്കാർക്കോ കഴിയുന്നില്ല. തീരദേശവാസികൾക്ക് കനിഞ്ഞു നൽകിയ ജൈവ ആവരണം നഷ്ടപ്പെട്ടു പോകുന്നതിലും തീരങ്ങൾ ഇല്ലാതാകുന്നതിലും രാഷ്ട്രീയക്കാർക്കോ ബിനാമികൾക്കോ യാതൊരുവിധ പ്രശ്നവുമില്ല. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കുംഭകോണമായിരുന്നു ആലപ്പുഴ ജില്ലയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് 2003 നടന്നത്.
2003 ആന്റണി സർക്കാർ കരിമണൽ മാഫിയയ്ക്ക് ഖനനം നടത്തുവാൻ അനുമതി നൽകി. അന്ന് ജനകീയ സമരസമിതി ഉണ്ടാക്കി പ്രതിഷേധിച്ച അതേ CPM നേതാക്കളാണ് തോട്ടപ്പള്ളിയിൽ ഇന്ന് ജനരോഷം കണ്ടില്ല എന്ന് നടിച്ച് കരിമണൽ മാഫിയയ്ക്ക് കുഴലൂതുന്നത് എന്നത് കാലത്തിന്റെ വിധിവൈപരീത്യം. I2A News, an eye for truth.